തിരുവനന്തപുരം പുലയനാർകോട്ടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക് സെന്ററിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പ്രമേഹ രോഗ പഠനത്തിനും ഗവേഷണത്തിനുമായി രൂപീകൃതമായ വേൾഡ് ഇന്ത്യ ഡയബറ്റിക് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെയും കേരള സർക്കാരിന്റെയും സംയുക്ത സംരംഭമായി പുലയനാർകോട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ്. പിന്നീട് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. സർക്കാർ 20 കോടിയോളം രൂപ മുടക്കി 2 കെട്ടിടം നിർമ്മിച്ച് OP ബ്ലോക്കുകൾ നിർമ്മിക്കുകയും മറ്റ് ആശുപത്രി ഉപകരണങ്ങൾ വാങ്ങുകയും ചെയ്തിരുന്നു. ഒരു നിശ്ചിത തുക ബഡ്ജറ്റ് വിഹിതമായി സർക്കാർ അനുവദിച്ച് നൽകി വരുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഈ സാമ്പത്തിക വർഷം 2 കോടിയോളം രൂപ ബഡ്ജറ്റിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനായി വകയിരുത്തിയിട്ടുണ്ട്. ദിവസവും 300ഓളം രോഗികൾ ഇവിടെ ചികിത്സയ്ക്കെത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇവർക്ക് അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് കുറഞ്ഞ ചിലവിൽ ഇവിടെ ചികിത്സ ലഭ്യമാക്കും. ഇന്ത്യയിൽ പ്രമേഹ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് പ്രമേഹ രോഗത്തിന്റെ വ്യാപനം ആശങ്കയുളവാക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. നൂതന ചികിത്സാ മുറകളിലൂടെ പുതിയ മരുന്നുകൾ ഉപയോഗിച്ചും അസുഖത്തിന്റെ തീവ്രത കുറയ്ക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രമേഹ രോഗ നിവാരണത്തിനുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിനായി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൗകര്യങ്ങൾക്കൊപ്പം കൂടുതൽ വിദഗ്ധരെയും ഉൾപ്പെടുത്തി ഗവേഷണത്തിനും പഠനത്തിനുമായുള്ള പ്രവർത്തനങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സജ്ജമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഘടന, അതിന്റെ പ്രവർത്തനം എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പഠനം നടത്തി ആവശ്യമായ ശുപാർശകൾ നൽകുന്നതിനായി സെന്റർ ഫോർ മാനേജ്മെന്റിനെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി അറിയിച്ചു. റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ആവശ്യമായതെല്ലാം സർക്കാർ ഇവിടെ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു.